ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഓറിയോ ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയൊരു പാക്ക് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ബൗളിൽ വെള്ളം തിളച്ച് വരുമ്പോൾ ഈ ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ചോക്ലേറ്റൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക, എന്നാലേ ചോക്ലേറ്റ് മുഴുവനായിട്ട് മെൽറ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പം ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ പാത്രത്തിൻ്റെ മുകളിൽ നിന്ന് പാത്രം താഴത്തേക്ക് എടുത്തു വെക്കാം. ഇനി ഈ ചൂടോടൊക്കെ തന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ഓരോ ബിസ്ക്കറ്റ് ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഈ മിക്സ് ചൂടോടൊക്കെ തന്നെയാണ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ ഒന്ന് തണുക്കാനായിട്ടൊന്ന് വെക്കുക. 30 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ഇത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഫോയിൽ പേപ്പർ ഇതിൻ്റെ മുകളിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് ഈ മൗൾഡിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ ഓറിയോ ഇഷ്ടപ്പെടുന്നവർക്ക് ഉള്ള ഒരു സിമ്പിൾ റെസിപ്പിയും കൂടിയാണിത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകുന്നതാണ് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. Thank you.